ഹലോ, ബാംഗ്ലൂർ സിറ്റി ഭരിക്കുന്ന രംഗണ്ണന്റെ പെങ്ങളെ രംഗമ്മയല്ലേ? എനിക്ക് അമ്പാനാ നമ്പർ തന്നത്. എനിക്ക് കോളേജിൽ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് പെട്ടെന്ന് ലേഡീസ് ഹോസ്റ്റലിലേക്ക് വരുമോ? നിങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് വന്നാ മതി. ഒരു കാര്യം പറയട്ടെ, ഈ ഡ്രസ് ഇട്ടോണ്ട് ഇലക്ട്രിക് കടയുടെ ഫ്രണ്ടിൽ ഒന്ന് ചെന്ന് നിക്കരുത്. ട്യൂബ്ലൈറ്റ് എന്ന് പറഞ്ഞ അവരെ കൊണ്ടുപോയി വിൽക്കും. പേടിപ്പിച്ചതല്ല, ഗ്യാസ് കയറി കപ്പ പിടിക്കുന്നത് തിന്നായിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും പോയി കുത്തിയിരി, എന്റെ കാര്യത്തിൽ ഒന്ന് തീരുമാനം ഉണ്ടാക്കിയ പ്രോബ്ലം. കോളേജിൽ ചെന്നപ്പോ എനിക്ക് റാങ്ക് കിട്ടി. മെഡിക്കി പഠിത്തം തുടങ്ങിയപ്പോഴേ റാങ്ക് കിട്ടിയെങ്കിൽ പഠിത്തം കഴിയുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും? റാങ്ക് അല്ല റാങ്കിങ് എല്ലാരോടും എന്നെ ലോക്ക് ചെയ്തു. ലോക്ക് അതെന്തൊന്ന്? ലോക്ക് എന്താ അറിഞ്ഞൂടെ? എനിക്ക് ആകെ പാടൊരു ഒറ്റ ലോക്ക് അറിയാവൂ. ഏത് ലോക്ക്? ലിപ് ലോക്ക്. ലിപ് ലോക്ക് അല്ല എന്നെ പൂട്ടിയിട്ടെന്ന്. ആരടി നിന്നെ പൂട്ടിയിട്ടത്? നീ ചേച്ചിയോട് പറ. ആരടി നിന്നെ പൂട്ടിയിട്ടത്? കോളേജ് കാന്റീനിലെ സുമിയ. എന്റെ ഭഗവാനെ, എന്റെ കൊട്ടേഷൻ ജീവിതത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു മനുഷ്യന് സുഗിയൻ ലോക്ക് ചെയ്യുന്നത്. അവന്റെ പൈലത്തിയാ പുറത്തിടും ഞാൻ. ആരോട് പറയാൻ, സുഗിയൻ അല്ല സുമിയൻ. എനിക്കൊന്ന് ഒറ്റയ്ക്ക് രാത്രി പുറത്തിറങ്ങാൻ പോലും പറ്റില്ല, അത്രക്ക് പേടി എനിക്ക്. മക്കളെ അപമാരെ പേടിച്ചാലും ശരി, എന്നാ നിന്നെ പോലുള്ള സുന്ദരി പെൺകുട്ടികൾ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടന്നാൽ മറ്റവൻ വരും. അന്തർമാൻ. കാർമേഗത്തിന്റെ ഇടയ്ക്കൂടെയൊക്കെ വരുവില്ലേ, പത്ത് പാട്ടും പാടിക്കൊണ്ട് സാധനം വരും. അതെല്ലാം വിട്. നീ ഇപ്പൊ കോളേജിലൊക്കെ പഠിക്കുന്ന സൗന്ദര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, നിനക്കൊല്ല പ്രേമം വല്ലതും ഉണ്ടോ? അത് പിന്നെ എനിക്കും ഉണ്ടൊരു പ്രണയം. അവനെ പറ്റി പറയാൻ വേണ്ടി ഒന്നുമില്ല. അവന് പറയാണ്ടില്ലെങ്കിൽ എനിക്ക് എന്ത്? പറഞ്ഞാണ്ടല്ല, അവനെ പറയാൻ വേണ്ടി ഒന്നും ഇല്ലെന്ന്. അങ്ങനെ അയ്യോ, ഇങ്ങനെ ഒരു ബുദ്ധി ഇല്ലാത്തതിനെ കൊണ്ടാണോ ഈശ്വരൻ ഞാൻ കോളേജിലോട്ട് പോകുന്നത്? ബുദ്ധിയല്ല ശക്തി. നീ ഇത് കണ്ട എത്ര പേരെ ചവിട്ടിക്കുന്ന കാലാണെന്ന് അറിയാമോ? ഹായ് റോഡ് മാപ്പ്. ഇത് വെരിക്കോസ് വേ. അല്ല അത് വിട്. നിങ്ങൾക്ക് വേറെ രംഗണ്ണ വന്നാ മതിയായിരുന്നു. അയ്യോ, രംഗണ്ണന് വരാൻ പറ്റത്തില്ല. രംഗണ്ണനെ മിനിങ്ങാന്ന് ഒരുത്തും വെട്ടുകത്തി വെച്ച് മുഖത്ത് വെട്ടി. ഇവിടുത്തെ മാംസം മൊത്തവും പോയി. അവസാനം ഡോക്ടർമാർ ഇവിടുത്തെ മാംസം എടുത്താണ് ഇവിടെ ഫിറ്റ് ചെയ്തത്. ഇപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല. എന്നാലും രംഗണ്ണന് ഒരു സംശയം. ഇനി എന്താ സംശയം? അവിടെ ഒരു കുരു വന്നാ മുഖക്കുരു എന്ന് പറയുമോ മൂലക്കുരു എന്ന് പറയുമോ? എന്നാലും നിങ്ങളെക്കാളും ബുദ്ധിയാണ് രംഗണ്ണൻ. പിന്നെ ഭയങ്കര ബുദ്ധിയാണ് അവന്. മഞ്ഞച്ചേര മടർന്നു കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല എന്ന് കേട്ടോണ്ട് മഞ്ഞച്ചേര കമിഴ്ത്തി കിടത്തിട്ട് കടുപ്പിച്ച് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ അറിയാവൻ. കുടുംബത്തോടെ തോൽവികള്. അപ്പൂപ്പം പാവം. എന്റെ അപ്പൂപ്പനെ കുറിച്ച് അറിയാവോ? അതല്ലെന്ന്, ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ബൂട്ടിന്റെ ചവിട്ട് നെഞ്ചത്ത് ഏറ്റു വാങ്ങിയത് എന്റെ അപ്പൂപ്പൻ. ഇതെന്തോന്ന്? സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കൊച്ചുമോൾക്ക് ഇരിക്കട്ടെ എന്റെ വക ഒരു ബിഗ് സല്യൂട്ട്. എന്തിനു ചവിട്ടേറ്റു വാങ്ങിന്ന് പറഞ്ഞു? ബൂട്ടിന്റെ ചവിട്ടേറ്റു വാങ്ങാൻ സ്വാതന്ത്ര്യ സമരത്തിന് പോണൊന്നുമില്ല. പിന്നെ മദാമരെ കുളിമുറിയിൽ എത്തി നോക്കിയാലും മതി. മാത്രമല്ല, ഈ വിവരം എന്റെ മാമൻ അറിഞ്ഞു. മാമൻ നേരെ ഡിപ്പുവിന്റെ വീട്ടിൽ ചെന്ന് വെല്ലു വിളിച്ചു. എന്നിട്ട് വീട്ടുകാരൻ നിലവിളിച്ചു. മാമനെ കൊന്ന? മാമനെ വെല്ലു വിളിച്ചത് ഡിപ്പുവിനെയാണ്, അല്ലാതെ രതി നിർവേദത്തിലെ പപ്പുവിനെ അല്ല. പിന്നെ ഒരു കാര്യം, നിന്റെ കൊട്ടേഷൻ ഞാൻ ഏറ്റെടുത്ത സ്ഥിതിക്ക് എനിക്കും രംഗണ്ണന് ഒരു പ്ലേ ഉണ്ട്. നമ്മൾ ഏത് കൊട്ടേഷനിൽ പോയാലും ഒരു ഗെയിമിൽ അങ്ങ് ഏർപ്പെടും. ആ കറക്റ്റ് ഗെയിമിൽ രക്ഷപ്പെട്ടാൽ നിന്നെ ഞാൻ നോക്കിയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ സിനിമയുടെ പേര് ആക്ഷനിലൂടെ കാണിക്കും, അത് നീ ഏതാണെന്ന് പറയണം. ഓ സെറ്റ്. ഓക്കേ ആണല്ലോ? ഒറ്റ തവണ ഉള്ളേ അതാണ്. എന്തുവാ കുഞ്ഞമേരെ ആയിരു? അയ്യോ, കൊച്ചിനെ കുറിച്ചിട്ട് ഇവിടെയല്ല, അതങ്ങ് നാട്ടിലേ. അയ്യോ, നിന്നെ അവരെന്തോ ചെയ്തെന്നാ പറഞ്ഞേ? റാഗിങ്. കൊല്ലണം ഒരു നിന്നെ കൊല്ലണം. ഞാൻ കാണിച്ച എന്താണെന്ന് അറിയാമോ? നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട്, അതാണ് ഞാൻ കാണിച്ചത്. അതെനിക്ക് പറഞ്ഞപ്പോ മനസ്സിലായി. ഒന്ന് നിർത്തുപ്പാ, നമുക്ക് കോളേജിലോട്ട് പോവാം. കൊട്ടേഷന് പോകുന്നതിന് മുമ്പ് എന്റെ വാഹനം വന്നാലേ എനിക്ക് പോവാൻ പറ്റത്തുള്ളൂ. അതേത് വാഹനം? ഞാൻ ആനപ്പുറത്താണ് കൊട്ടേഷന് പോകുന്നത്. അപ്പൊ സ്വന്തമായിട്ട് ആനയൊക്കെ ഉണ്ടോ? ആനയുണ്ട്. ആന കൂപ്പി തടി പിടിക്കാൻ പോയിരിക്കാണ്. ആന കൂപ്പി തടിയൊക്കെ പിടിക്കാൻ പോവാ? ആന കൂപ്പി തടി പിടിക്കാൻ പോവാ. കടയിൽ പോയി ഉടുപ്പെടുക്കോ കൊച്ചേ. എന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, പേടിക്കൊന്നും ചെയ്യരുത്. 10-30 ഗ്യാങ് ഉള്ള ഒരു കോളേജാണത്.
രംഗമ്മ അങ്ങോട്ട് ചെന്ന പേടിക്കൊന്നും ചെയ്യല്ലേ. ഗ്യാങ് ആയി വരുന്നവൾ ഗ്യാങ്സ്റ്റർ, ഒറ്റയ്ക്ക് വരുന്നത് മോൺസ്റ്റർ. നോ പാസ്റ്റർ. പാസ്റ്റർ അവർ ഒറ്റയ്ക്കല്ലേ സുവിശേഷത്തിന് പോകുന്നത്? അപ്പൊ ഈ മോൺസ്റ്റർ അവൻ കിഴങ്ങ അല്ലെങ്കിൽ 35 വരെ മുമ്പ് ഒറ്റയ്ക്ക് ഇരിച്ചല്ലോ ഇരുന്ന്. സമയമില്ല, നമുക്ക് പോവാം. അതെ അതെ, നിക്ക് നിക്ക് നിക്ക്, വെറും കൈയോടാണ് അങ്ങോട്ട് പോകുന്നത്. ഇതെന്തിനാ വെച്ചിരിക്കുന്നേ? ഇത് പൊട്ടോ? എന്റെ അടുത്ത് പൊട്ടോ എന്ന് കണ്ടോ? മേടിച്ചേക്ക്. ഇന്നങ്ങ് നടക്കത്തില്ലടേ. ഞാൻ റെഡി മാറ്റി കൊത്തിലി.